അപ്രതീക്ഷിതമായിട്ട് വലിയൊരു അടി ഉണ്ടായിരിക്കുകയാണ്. അത് ജിൻറ്റോയും അഭിഷേകും തമ്മിലാണ്. രണ്ടും നല്ല മല്ലന്മാരാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഏതോ ഒരു ടാസ്കിൽ ഒരു മാസം മുമ്പ് ജിൻറ്റോനെ വട്ടം പിടിച്ച് ലോക്ക് ചെയ്തിട്ടതാണ് അഭിഷേക്. അപ്പോൾ ജിൻറ്റോയ്ക്ക് പ്രത്യേകിച്ച് അഭിഷേകുമായിട്ട് ഒന്ന് ശരിക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ശക്തി കാട്ടാൻ വേണ്ടിയുള്ള താല്പര്യം പ്രത്യേകിച്ച് കാണും. ജിൻറ്റോയ്ക്ക് തിരിച്ച് അഭിഷേകിനെ ഒന്ന് കീഴ്പ്പെടുത്താനുള്ളൊരാഗ്രഹമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അത് രണ്ടുപേരും കൂടി വീണ്ടും ഫിസിക്കൽ ടാസ്ക് ഇന്ന് നടന്നപ്പോൾ അവിടെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പ്രൊമോയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജിൻറ്റോയുടെ ആരാധകർക്കൊക്കെ വലിയൊരു ഭയമുണ്ട്. ജിൻറ്റോ ഇനി ഫിസിക്കൽ ടാസ്കിലൂടെ വല്ലതും പുറത്താക്കുമോ, ഇനി വല്ല അടിയുണ്ടാകുമോ. ഇപ്പോൾ രജിത് കുമാർ ഒരു മാസം മുമ്പ് പറഞ്ഞായിരുന്നു ജിൻറ്റോ അടിച്ച് പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു ടാസ്കിൽ ഇങ്ങനെ ഒരു ബോർഡിൽ ഒരു സീല് കൊണ്ടുപോയി പതിപ്പിക്കണം. അപ്പോൾ അത് തടയാൻ ഒരാളുണ്ടാവും. അങ്ങനെ തടയാനുള്ള ശ്രമത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുന്നത്. ആ പിടിവലിക്കിടയിൽ അത് ജിൻറ്റോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തന്നെ സിജോയും അർജുനൊക്കെ വന്ന് ജിൻറ്റോയെ പിടിച്ചു മാറ്റുവാണ്. അപ്പോൾ ജിൻറ്റോ അഭിഷേകിനെ വളരെ രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ട് കൈയൊക്കെ ചൂണ്ടി അവിടെ എന്തോ ഇങ്ങനെ ആക്രോശിക്കുന്ന പോലെയാണ്. അതായത് അഭിഷേക് എന്തോ അവിടെ തെറ്റ് ചെയ്തു, അനാവശ്യമായിട്ടുള്ള ഒരു ദേഹോപദ്രവം നടന്ന പോലെയാണ് ജിൻറ്റോയുടെ ആ പ്രതികരണം. എന്തായാലും ടാസ്കിൻ്റെ ഇടയിലാണ് ഇനി അപ്പോൾ തന്നെ ബിഗ് ബോസ് നിർത്താൻ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എന്ന് വേണം ഈ പ്രൊമോയിൽ നിന്ന് കരുതാൻ. എന്തായാലും കാത്തിരുന്ന് കാണാം.